ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജനി. കല്യാണി ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എൻ്റെ ടെറസിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് എൻ്റെ ചെടികളുടെ ഒരു 60% ഞാൻ മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ അതുണ്ട് കലേഡിയത്തിൻ്റെ ഒരു 7-8 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയും നല്ല കാറ്റുമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല കാറ്റാണ്. കുറച്ച് തൂവാനൊക്കെ അടിച്ച് ഇതിലൊക്കെ വീഴുന്നുണ്ട്. ഒരുപാട് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാറായി. അതുകൊണ്ട് ഈ ടാങ്കിൾഡ് ഹേർട്ടൊക്കെ ഒരുപാട് പഴക്കം ഉള്ള ചെടിയാണ്. അതുപോലെ എപ്പിഷിയയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. കൂടുതലും ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ ആ ഒരു പാരപ്പറ്റയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹാങ് ചെയ്യുന്ന ഭാഗം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് വെയിൽ വരത്തില്ല. ഒരു 3-4 മണിക്കൊക്കെ ഉള്ള കുറച്ച് വെയിൽ മാത്രമേ ഇതിനകത്ത് കിട്ടുകയുള്ളൂ. ഇത് നല്ലൊരു പ്ലാന്റാണ്. പെഡിലാന്തസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണിത്. നല്ല ഗ്രീൻ ഷെയ്ഡിലത്. പിന്നെ ടർട്ടിൽ വൈനൊക്കെ ഡള്ളായിപ്പോയി. പിഷയുടെ വേറൊരു വെറൈറ്റിയാണിത്. പിന്നെ ബട്ടർഫ്ലൈ ഞാൻ താഴെ സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. ഒരുപാട് വെയിലൊക്കെ അടിച്ച് ഇതിൻ്റെ കളറൊക്കെ ഒരു നരച്ച കളറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ മുകളിലോട്ട് മാറ്റിയതാണ്. പിന്നെ ഇത് ഞാൻ തൊട്ട് മുൻപ് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേബി ടിയർ. ഇതും എപ്പിഷ്യയുടെ വേറൊരു വെറൈറ്റിയാണ്. ഒരു ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഒരു റെഡ് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് മണി പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലോട്ട് ഒരുപാട് ഇങ്ങനെ തൂങ്ങിയിറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. ഇത് ബിഗോണിയയുടെ ഒരു ക്രീപ്പർ ടൈപ്പിലെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് ഞാൻ ബഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു അഡീനിയാണ്. കുറച്ച് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. രണ്ട് കളറുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് കോളിയസ് കാണാൻ കുറച്ച് ഭംഗിയുള്ളത് ഞാനിങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് അടീനെ ഞാനിപ്പം വാങ്ങി റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചട്ടികളൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണ്. അതൊക്കെ ഞാൻ നേരത്തെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അടീനയാണ്. അത് കുറേ ഏറെ സക്സസ് ആയിട്ടുണ്ട്. പൂക്കളൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് താഴെ കുറച്ച് ചെടികളാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഇത് വേറൊരു സൈഡിൽ കുറച്ച് ചെടികളാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ ഞാൻ എൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ 10 ഇങ്ങനെ മതിലിൻ്റെ സൈഡിൽ കുപ്പിയിൽ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം അധികം പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല. ടർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ മതിലിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിഗോണിയസ് ഇതുപോലെ ബാൽക്കണിയിൽ തന്നെ എൻ്റെ ബിഗോണിയസ് മുഴുവനും ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. അധികം വെയിലും മഴയൊന്നും കൊള്ളിക്കാതെ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കുറേയേറെ ഓൺലൈനിൽ വാങ്ങിച്ചു. പിന്നെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ ബിഗോണിയാസ് ഏതാണ്ട് ഒരു 10-35 വെറൈറ്റിയോളം ഇപ്പം ഞാൻ
ഇത്രയും കളക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ബിഗോണിയാസിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് ബിഗോണിയാസ് വാങ്ങി, ഏതാണ്ട് ഒരു 10 വെറൈറ്റിയോളം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഇന്ന് 2-3 വെറൈറ്റി നഷ്ടപ്പെട്ടു പോയി. ഒരു 180 മുതൽ 250 വരെയൊക്കെയുള്ള ബിഗോണിയാസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പീഷ്യയുടെ കുറച്ച് വെറൈറ്റി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം തൂവാനം അടിച്ച് ഇതിലെല്ലാം വെള്ളം വീണു. കുറേ പുതിയ വെറൈറ്റീസും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മണിപ്ലാന്റും അതുപോലെ പോത്തോസ് ഇതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാന്റ്സ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാറായി. ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം ആവുന്നു ഇതൊക്കെ ഞാൻ വെച്ചിട്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ പുതിയ വാങ്ങിച്ച ചെടികളും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെടികളുടെ തൈകളൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.